خليل الله، الصلاة والسلام عليك يا خيرة الله، الصلاة والسلام عليك يا من أنجز وعده. اللهم يا رسول الله، اللهم صل على محمد وعلى آل محمد، الصلاة والسلام عليك يا خير خلق الله. ആർക്കറിയാം ഈ അറബിക്കടലിനും റൗദക്കും ഇടയിൽ വേറെ വൻകരയില്ലെന്ന്, ഇത് നേരെ ചൊവ്വേ ചെല്ലുന്നത് അങ്ങോട്ടാണെന്ന്. ഈ ഇളങ്കാറ്റ് സലാത്ത് വഹിച്ചുകൊണ്ട് സലാമ വഹിച്ചുകൊണ്ട് കാറ്റ് വഹിക്കണമെന്നില്ല. എന്റെ മേൽ സലാത്തും സലാമും ചൊല്ലുന്നവർക്ക് അതെനിക്ക് എത്തിച്ചു തരാൻ സഞ്ചാരികളായ മലായിക്കത്തിന് അല്ലാഹു ഈ ഭൂമിയിൽ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണ് അങ്ങയുടെ ഭൂമിയിന് ഖബറിൽ ഇറക്കേണ്ടത്? സഹാബത്തിന്റെ ചോദ്യമാണ്. അത് മലായിക്കത്ത് ചെയ്തുകൊള്ളും, എന്റെ കുടുംബം തൊട്ടുകൊടുത്താൽ മതിയെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ മദീനത്ത് പോയി നിൽക്കുമ്പോ ഓർക്കണേ. അങ്ങനെ ഓർക്കുന്ന കൂട്ടത്തിൽ ഒരു പാവപ്പെട്ട പാപി ഇവിടെ വെച്ച് ഇങ്ങനെ പറഞ്ഞതും ഓർക്കണേ. ഇവന് വേണ്ടി ഒരു ദുആ ചെയ്യാൻ മറക്കരുതേ. ഇവൻ മരണപ്പെട്ടുവെന്ന് കേട്ടാൽ ഒരു മൂന്ന് സലാത്ത് ചൊല്ലാനും മറക്കരുതേ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. ഈമാൻ കിട്ടി മരിക്കുന്നതിനേക്കാൾ വലിയ സൗഭാഗ്യം എന്താണ്? സുന്ദരമായ ഒരു മരണത്തിൽ കവിഞ്ഞ ആനന്ദം എന്താണ്? അല്ലാഹുവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. സ്വർഗത്തിലെ ഭവനം കാണിച്ചു കൊടുത്തിട്ടല്ലാതെ ഒരു നബിയെയും അല്ലാഹു മരിപ്പിച്ചിട്ടില്ല. ഞാനും ഈ ലോകത്തിന് പോകുന്നതിന് മുമ്പ് സ്വർഗത്തിലെ എന്റെ വീടെന്റെ റബ്ബ് എനിക്ക് കാട്ടിത്തരുമെന്ന് പുണ്യ റസൂൽ. എന്നിട്ട് നബി ഉഹദിൽ പോയി. ഉഹദിൽ പോയപ്പോ ഉഹദിലെ ശുഹദ ഇനെ പോയിട്ട് സിയാറത്ത് ചെയ്തിട്ട് പറഞ്ഞു, ഞാനും നിങ്ങളോട് ചേരാൻ പോവുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് തിരിച്ചു വന്നിട്ട് മിമ്പറിൽ കയറി. മദീനയുടെ മിമ്പർ, രണ്ട് മെമ്പറുണ്ട് മദീനയുടെ മസ്ജിദിൽ. അതിലൊരു മെമ്പറാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരിക്കും ഉപയോഗിച്ച മെമ്പർ, മറ്റൊരു മെമ്പർ അവിടെ പിന്നീട് ഉണ്ടാക്കിയ മെമ്പറാണ്. ആ മെമ്പറിൽ കയറിയിട്ട് പറഞ്ഞു, ഞാൻ ആദ്യം എത്തുന്നത് നാളെ ഹൗദുൽ കൗഥറിലാണ്. സഹാബത്തെ വിങ്ങിപ്പൊട്ടി. എന്നിട്ട് പറഞ്ഞു, എന്റെ മെമ്പർ എന്റെ ഹൗദിന്റെ മീതയാണ്. ഇപ്പൊ ഈ മെമ്പറിലിരിക്കുമ്പോൾ എന്റെ ഹൗദുൽ കൗഥർ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നുവെന്ന് പരിശുദ്ധ റസൂൽ. എന്താണ് സല്ലല്ലാഹു അലൈഹി മദീനയിൽ പോയിട്ട് നിലം ചവിട്ടുമ്പോ ഈ ഓർമ്മയുണ്ടെങ്കിൽ അവന്റെ കൽബിൽ എത്ര വലിയ തഖ്‌വയാണ് കടന്നു വരിക. ഈ ലോകത്ത് ജീവിക്കാനുള്ള ഒരു ആലംബം ഇവൻ ഉണ്ടെങ്കിൽ മദീനയെ പറ്റി പറഞ്ഞുകൊണ്ടേ ഇരിക്കുക, മദീനയെ പറ്റി ഓർത്തുകൊണ്ടേ ഇരിക്കുക. ഇതാണ് കുഴപ്പം പിടിച്ച ഈ ലോകത്ത് ജീവിക്കാനുള്ള ഇവന്റെ ആലംബം. അതുകൊണ്ട് അല്ലാഹുവേ മരിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള സമയം വരെ ഈ തൗഫീഖിനെ എടുത്ത് ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയല്ലേ നാഥ. അവസാനവും ഈ സുഗന്ധത്തിൽ ജീവിക്കാനുള്ള തൗഫീഖ് ചെയ്യണേ നാഥ. അല്ലാഹുമ്മ ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദാഇലെ ഖുതുബക്ക് ശേഷം 81 ദിവസമാണ് ജീവിച്ചത്. ഇദാജാ നസറുല്ലാഹി എന്ന സൂറത്ത് ഇറങ്ങിയിട്ട് 50 ദിവസമാണ് ജീവിച്ചത്. ഇതൊക്കെ ഒടുക്കത്തായത്താണ്. അവസാനത്തായത്ത് തൗബയിലെ 128-129 ആയത്താണെന്നാണ് പ്രമുഖമായിട്ടുള്ള അഭിപ്രായം. അതിനുശേഷം 35 ദിവസം. ആ ആയത്താകട്ടെ അർത്ഥവത്തായ ആയത്താണ്. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും, അല്ലാഹു പറയാണ്, നിങ്ങൾക്കൊരു റസൂല് വന്നിരിക്കുന്നു. പ്രബലമായ റിപ്പോർട്ടിൽ ഇതാണ് ഖുർആനിലെ ഒടുക്കത്തായത്ത്, ഒടുക്ക ഇറങ്ങിയ ആയത്ത്. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾക്കൊരു വിഷമം പറ്റുമ്പോഴേക്ക് ഹൃദയം നൊന്തുപോകുന്ന റസൂൽ. അല്ലാഹ് പറയാണ്, ആകാശങ്ങളുടെ തമ്പുരാൻ സാക്ഷ്യപ്പെടുത്തുകയാണ്, ഹരീസുൻ അലൈക്കും, നിങ്ങളുടെ കാര്യത്തിൽ വലിയ മോഹവും ജിജ്ഞാസയും ഉള്ള റസൂൽ. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, മുഅ്മിനീങ്ങളോട് അലിവും കാരുണ്യവും ഉള്ള റസൂൽ. പിന്നീടുള്ള ദിവസങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതലായിട്ട് രണ്ട് ദിക്റുകൾ ആവർത്തിക്കുമായിരുന്നു.
സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലീ, എനിക്ക് പുറത്തു തരണേ, നീ എത്ര പരിശുദ്ധൻ, നിന്നെ സ്തുതിക്കുന്നു. സുബ്ഹാനല്ലാഹി വബിഹംദി. ഒരു ദിവസം രാത്രി പെട്ടെന്ന് എണീറ്റുകൊണ്ട് മദീനയിലെ മസ്ജിദിന്റെ തൊട്ടടുത്തുള്ള ബഖീലെ ഖബർസ്ഥാനിലേക്ക് പുണ്യനബി പോയി. സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിരിപ്പിന്നാണ് എഴുന്നേറ്റ് പോയത്. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, എന്താ ചെയ്യുന്നത് നോക്കാൻ വേണ്ടി പതുങ്ങി പതുങ്ങി ഞാനും പിന്നാലെ പോയി. കൂടെ രണ്ട് വീട്ടിലുള്ള ജോലിക്കാരായ കുട്ടികൾ കൂടി. ആ കുട്ടികൾ രണ്ടുപേരും അബൂ റാഫിയും അബൂ മുവൈഹബയും രണ്ടാളും കൂടിയിട്ട് പിന്നാലെ പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോകുമ്പോൾ തന്നെ തൻ്റെ പ്രിയപ്പെട്ട വീട്ടിലെ ജോലിക്കാരനായ കുട്ടിയെ ഉണർത്തിയിട്ട് പറഞ്ഞു, മോനെ, അള്ളാഹു ബഖീഴുകാർക്ക് വേണ്ടി ദുആ ചെയ്യാൻ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. ആ കുട്ടി കൂടെ പിന്നാലെ പോയി. ആയിഷ ബീവി പതുങ്ങി പതുങ്ങിയിട്ട് മാറി നിന്നിട്ട് കണ്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബഖീഴിൽ ചെന്നിരുന്നിട്ട് ദീർഘനേരം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഈ കുട്ടി പറയുകയാണ്, ഞാനും ഈ ബഖീഴിൽ ഖബറടക്കപ്പെട്ട് കിടന്നെങ്കിലെന്ന് ഞാൻ മോഹിച്ചു പോയി. ഈ ദുആ എനിക്കും കിട്ടുമല്ലോ. അത്രത്തോളം അവരുടെ മഗ്ഫിറത്തിന് വേണ്ടി പുണ്യനബി പ്രാർത്ഥിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനയിൽ കരൾ ഉരുക്കുന്ന ഒരു രംഗമുണ്ട്. മസ്ജിദിന്റെ കുബ്ബ ഒരു ഭാഗത്ത് തൊട്ടടുത്ത് ബഖീഴ് ഖബർസ്ഥാനം, അവിടെയാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ കിടക്കുന്നത്, അവിടെയാണ് നബിയുടെ പെൺമക്കൾ പലരും കിടക്കുന്നത്, അവിടെയാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹ കിടക്കുന്നത്, നബിയുടെ ഏക മകൻ ഇബ്രാഹിം അവിടെയാണ്. ഈ പച്ച കുബ്ബയും മസ്ജിദിൻ്റെയും ഒരു പരിസരവും ബഖീഴ് ഖബർസ്ഥാനം കൂടി ചേർന്ന് കിടക്കുന്ന രംഗം ഈ ലോകത്ത് കരളുള്ളവൻ്റെ കരൾ ഉരുക്കിക്കളയാൻ പര്യാപ്തമാണ്. മസ്ജിദ് നിന്ന് ഇറങ്ങിയിട്ട് ബഖീഴിലേക്ക് നബി നടന്നു പോണ രംഗം അവിടെ ചെന്ന് നിൽക്കുമ്പോൾ ഓർത്തു പോകും സല്ലല്ലാഹു അലൈഹി വസല്ലം. ബഖീഴുകാരോട് നബി പറയാണ്, ബഖീഴിലെ ഖബർസ്ഥാനം ചെന്നിട്ട് നിങ്ങൾ നേരത്തെ പോയത് കൊണ്ട് ദുഃഖിക്കണ്ട, നിങ്ങൾ പോയത് കൊണ്ട് പല ഫിത്നകളിലും നിങ്ങൾ പെടാതെ പോയി. നിങ്ങൾ പോയ ശേഷമുണ്ടായ ഫിത്നകൾ നിങ്ങൾ ജീവിച്ചിരുന്നതിനേക്കാൾ മോശമാണ്. അതുകൊണ്ട് അല്ലാഹു നിങ്ങൾക്ക് ഖൈറ് ചെയ്തിരിക്കുന്നുവെന്ന് പരിശുദ്ധ റസൂൽ. പോരുമ്പോ ഈ കുട്ടിയോട് റസൂലുള്ള പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹു എന്നോട് പറഞ്ഞിരിക്കണടാ മോനെ, സ്വർഗത്തിന്റെ താക്കോലുകളും ഭൂമിയിലെ ഖജനാവുകളുടെ താക്കോലുകളും ഭൂമിയിൽ എന്നെന്നും പാർക്കാനുള്ള അധികാരവും ഏത് വേണമെന്ന് എന്നോട് ചോദിച്ചിരിക്കുന്നു. ഈ ചെറുപ്പക്കാരൻ കുട്ടി വളരെ പെട്ടെന്ന് പറഞ്ഞുപോയി, രണ്ടും ചോദിച്ചെടുത്തുകൊള്ളൂ റസൂലെ, ഭൂമിയിൽ എന്നും നിങ്ങൾ പാർക്കുകയും വേണം, സ്വർഗത്തിന്റെ താക്കോലും വേണം, നിങ്ങളെ എന്നും ഞങ്ങൾക്ക് കാണണം. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇല്ല, ഞാൻ എൻ്റെ റബ്ബിന്റെ മുലാഖാത്തിനെ എൻ്റെ റബ്ബിനെ കണ്ടുമുട്ടാൻ തീർച്ചപ്പെടുത്തിയിരിക്കുന്നുവെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. വീട്ടിൽ റസൂലുള്ള തിരിച്ചെത്തി. അബൂബക്കർ സിദ്ദീഖ് കാണാമെന്നു. സനഹ് എന്ന സ്ഥലത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പാർക്കുകയാണ്. ആ പാർക്കുന്ന സ്ഥലം 2 മൈൽ അപ്പുറമാണ്. രോഗം മൂർച്ഛിച്ചു. ഉസയ്യത്തുമായിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ അബൂബക്കർ സിദ്ദീഖിന്റെ മകനായ അബ്ദുറഹ്മാൻ വന്നപ്പോൾ കയ്യിലൊരു മിസ്വാക്കുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിസ്വാക്ക് ആവശ്യപ്പെട്ടു. ആയിഷ റളിയല്ലാഹു അൻഹ വാങ്ങിയിട്ട് സ്വന്തം പല്ലുകൊണ്ട് ചതച്ചിട്ടതിൻ്റെ മുഖഭാഗം മിനുസമാക്കിയിട്ട് നബിയുടെ കൈ കൊടുത്തു. നബി അതുകൊണ്ട് പല്ല് തേച്ചു വഫാത്തിന് മുമ്പ്. ആയിഷ ബീവി പിന്നെ അഭിമാനത്തോടെ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തെ വിയർപ്പുമായി എൻ്റെ മുഖത്തെ വിയർപ്പ് അവസാനത്തെ ഘട്ടത്തിലും ചേർന്നിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ കിടന്നാണ് അവിടുന്ന് നിദ്ര കൊണ്ടത്. പിന്നെ ഫാത്തിമയുടെ വരവാണ്. മോളെ ഫാത്തിമ, ഫാത്തിമയെ ആളയച്ചു വരുത്തി. ഫാത്തിമ വന്നിട്ട് ചോദിച്ചു, എങ്ങനെയുണ്ട് പിതാവേ? അവിടെ ഫാത്തിമ ബീവിയുടെ കാതിലൊരു സ്വകാര്യം. അതോടെ ഫാത്തിമയുടെ കണ്ണുകൾ നിറഞ്ഞു കവിഞ്ഞൊഴുകി. അടുത്ത കാതിൽ വേറെ ഒരു സ്വകാര്യം. അതുകൊണ്ട് ഫാത്തിമ പൊട്ടിച്ചിരിച്ചു. ആയിഷ റളിയല്ലാഹു തആല അൻഹ പലപ്പോഴും ചോദിച്ചു, എന്തായിരുന്നു മോളെ അത്? എന്താണ് ഫാത്തിമ? ഒരു സ്വകാര്യത്തിൽ കരച്ചിലും മറ്റൊരു സ്വകാര്യത്തിൽ ആനന്ദവും. വഫാത്തിന് ശേഷം മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുന്നത്, ആദ്യത്തെ കാതിൽ എന്നോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സല്ലല്ലാഹു അലൈഹി, മോളെ, അല്ലാഹു എന്നെ തിരിച്ചു വിളിക്കുകയാണ്, ഞാൻ ഈ ലോകം വിട്ടു പോവുകയാണ്. അത് കേട്ട് ഞാൻ കരഞ്ഞു. കരഞ്ഞപ്പോ എന്റെ കാതിൽ പറഞ്ഞു, സ്വർഗത്തിലെ നാരികൾക്ക് നായികയാകുന്നത് നിനക്ക് ഇഷ്ടമല്ലടി ഫാത്തിമ. അത് കേട്ടപാടെ ഞാൻ പുഞ്ചിരി തൂകി എന്ന് ഫാത്തിമത്തു സഹ്ര ബത്തൂൽ. ഇന്നത്തെ പെണ്ണുങ്ങൾ മറന്ന ഫാത്തിമ. കഴിഞ്ഞ കൊല്ലത്തെ പ്രഭാഷണത്തിന്റെ വിഷയം അതാണ് ഫാത്തിമ. ആ വിഷയത്തിന്റെ പേര് പോലും എനിക്കിഷ്ടമാണ്. എവിടെ വെച്ചാണ് അള്ളാഹു അങ്ങനെ ഒരു പേര് ആ പ്രസംഗത്തിന് കൊടുക്കാൻ ഈ വിനീതന് തൗഫീഖ് ചെയ്തതെന്ന് പോലും ഞാൻ ആലോചിക്കാറുണ്ട്. അതാണ് ഫാത്തിമ. എന്താണ് ഫാത്തിമ? അതാണ് ഫാത്തിമ. ഏതാണ് ഫാത്തിമ? അതാണ് ഫാത്തിമ. പറയാൻ കഴിയില്ല, വർണ്ണിക്കാൻ കഴിയില്ല. എങ്ങനെയുണ്ട് ഫാത്തിമ? പറയാൻ വാക്കുകളില്ല. അതാണ് ഫാത്തിമ. മഹത്വമാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ. ആ
ആ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ വീട്ടിൽ വന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ മുമ്പിൽ ഫാത്തിമയുടെ മുമ്പിൽ ഫാത്തിമയുടെ കൈയെടുത്തിട്ട് തൻ്റെ കയ്യിൽ വെച്ചിട്ട് മുത്തം വെച്ചു ഇന്നലിൽ മൗത്തി സക്കറാത്ത് മരണത്തിന് വേദനയുണ്ട് മോളെ എന്ന് പറയുമ്പോ ഫാത്തിമ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നു ഇന്നത്തെ ദിവസത്തിന് ശേഷം നിന്റെ പിതാവിനൊരു വേദനയുമില്ല ഫലാ വറബ്ബി വറബ്ബി താഹ അബീകി ഞങ്ങളുടെ റബ്ബിനെ കൊണ്ട് അങ്ങയുടെ പിതാവായ താഹ റസൂലിന്റെ റബ്ബിനെ കൊണ്ട് സത്യം മുഴുവൻ മധുഹും അങ്ങേക്കാണ് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ. അവസാനം വീട്ടിലെ ബാക്കിയുള്ള ഏഴെട്ട് ദീനാറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹുവിനോട് ചോദിക്കുന്നു വല്ലതും ബാക്കിയുണ്ടോ? ഏഴ് എട്ട് ദീനാറുണ്ട്, അതും ദാനം ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുന്നു. എന്നിട്ട് ചോദിക്കുന്നു കയ്യിൽ എന്തെങ്കിലും ബാക്കി വെച്ചിട്ട് കയ്യിൽ പണമുള്ളവനായിട്ട് മുഹമ്മദ് അള്ളാഹുവിനെ കാണണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? വീട്ടിൽ ബാക്കിയുള്ള ആ നാണയത്തിട്ടും സദഖ ചെയ്യൂ ആയിഷ എന്ന് പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായി. അവിടുത്തെ കൈകൾ താഴേക്ക് വീണു. അല്ലാഹുമ്മ ഫിർറഫീഖിൽ ആലാ. ഈ വഫാത്ത് വേറെ ഒരിക്കൽ അതിൻ്റെതായ രീതിയിൽ വിശദമായിട്ട് പറയാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമുക്ക് അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള ആദരവും സ്നേഹവും പ്രകടിപ്പിക്കാനും നമ്മുടെ മരണമോർക്കാനും ഹിദായത്തോടെ മരണപ്പെടാനും അങ്ങനെ ഒരു തൗഫീഖ് റബ്ബെ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായി. ഉമർ റളിയല്ലാഹു അൻഹു വാളെടുത്തുകൊണ്ട് വിളംബരം ചെയ്തു നബി വഫാത്തായി എന്ന് വല്ലവനും പറഞ്ഞാൽ അവന് ഈ വാളിനെ ഞാൻ ഇരയാക്കും. ഉമർ റളിയല്ലാഹു അൻഹു പ്രസംഗിക്കുകയാണ് വീടിൻ്റെ മുമ്പിൽ. അപ്പോൾ വീട്ടിലുണ്ടായിരുന്ന ഒരു സഹോദരി കുടുംബത്തിൽപ്പെട്ട അസ്മാ വനിതയായ സഹാബി നബിയുടെ ശരീരം നോക്കിയിട്ട് പറയാണ് നുബുവ്വത്തിൻ്റെ സീല് മറഞ്ഞതായിട്ട് ഞാൻ കണ്ടു. പെരടിയിലുണ്ടായിരുന്ന പ്രവാചകത്വത്തിൻ്റെ മുദ്ര അത് മറഞ്ഞു പോയതായിട്ട് കണ്ടപ്പോഴേ ഞങ്ങൾക്ക് ഉറപ്പാണ് വഫാത്തായെന്ന്. പക്ഷേ പുറത്ത് ഉമറിൻ്റെ പ്രസംഗമാണ്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല എന്ന് വന്നുകൊണ്ട് ഖുർആനിക സൂക്തങ്ങൾ ഉദ്ധരിച്ച് പ്രസംഗിക്കുമ്പോൾ ഉമറിൻ്റെ കയ്യിൽ നിന്ന് വാള് താഴേക്ക് വീഴുന്നു. സിദ്ദീഖ് റസൂലിൻ്റെ വീട്ടിലേക്ക് കടന്നു. മകളായ ആയിഷയുടെ വീട്ടിലെത്തിയിട്ട് രണ്ട് കണ്ണിൻ്റെയും ഇടയിലുള്ള നെറ്റിയിൽ മുത്തം വെച്ചുകൊണ്ട് പറയുകയാണ് അങ്ങ് ജീവിച്ചപ്പോഴും വിശുദ്ധി, അങ്ങയുടെ വഫാത്തിലും വിശുദ്ധിയാ റസൂലല്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയുടെ പുണ്യമേനി കുളിപ്പിക്കാൻ അലിയും അബ്ബാസും അബ്ബാസിന്റെ മക്കളായ ഫദലും ഫദലിന്റെ സഹോദരനായ ഷക്റാനും ഫദലിന്റെ സഹോദരനായ കഷ്മും വീട്ടിലെ കുട്ടികളായ ഉസാമയും ഷക്റാനും കുളിപ്പിക്കൽ നടക്കുമ്പോൾ വീട്ടിന്റെ പുറത്തുനിന്ന് അൻസാരികളായ സഹാബികൾ പറയുന്നു ഈ പുണ്യകർമ്മത്തിൽ ഞങ്ങൾക്കും പങ്ക് തരണേ എന്ന്. അപ്പോൾ അലി റളിയല്ലാഹു തആല അൻഹു അൻസാരികളിൽപ്പെട്ട ഒരു സഹാബിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദേഹം കുളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വെള്ളം കൊണ്ടുവരേണ്ട ചുമതലയിലേക്ക് ഏൽപ്പിക്കുകയാണ്. നമസ്കാരത്തിന് സമയമായി. നമസ്കാരത്തിൽ കുളിപ്പിക്കുമ്പോൾ അലി റളിയല്ലാഹു അൻഹു അല്ലാത്തവരൊക്കെ കണ്ണുകെട്ടി. കുളിക്കുമ്പോൾ ശരീരത്തിലൂടെ വസ്ത്രം നിലനിർത്തിക്കൊണ്ടാണ് പുണ്യമേനി കുളിപ്പിച്ചത്. വസ്ത്രം നീക്കണോ അതോ വസ്ത്രത്തിൻ്റെ മീതെ വെള്ളമൊഴിക്കണോ എന്ന് അവിടെ കുളിപ്പിച്ചിരുന്ന കുടുംബത്തിൽപ്പെട്ടവർക്ക് സംശയം വന്നപ്പോൾ ഏതാനും സമയത്തേക്ക് അവരെ നിദ്ര പിടികൂടുകയും ആ നിദ്രയിൽ അവർ വിളംബരം കേൾക്കുകയും ചെയ്തു. അല്ലാഹുവിൻ്റെ റസൂലിനെ അവിടുത്തെ ശരീരത്തിൽ അണിഞ്ഞ വസ്ത്രത്തോടെ തന്നെ കുളിപ്പിച്ചാലും സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിൽ ചൊല്ലേണ്ടതോ? നമസ്കാരത്തിൽ ഇമാമത്തില്ല. എല്ലാവരും നിസ്കരിച്ച് കൂട്ടമായിട്ട് പോവുക. ഇമാമില്ലാത്ത ജനാസ നമസ്കാരം നമസ്കാരത്തിൽ ചൊല്ലിയത് ഏതെന്നറിയുമോ? ഇന്നല്ലാഹു വമലായികതഹു യുസല്ലൂന അലന് നബി يا ايها الذين امنوا صلوا عليه وسلموا تسليما صلاه വേറെ എന്ത് പ്രാർത്ഥിക്കാനാ? പുറത്തു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കാനോ? ഉമ്മത്തിയോ? നബി വഫാത്താകുന്നതിന് മുമ്പ്
അജിദ്നിയാ ജിബ്രീലു മഗമൂമാ, ജിബ്രീലെ ഞാൻ ദുഃഖിതനാണെന്ന് നബി രണ്ടു വട്ടം പറഞ്ഞു. മൂന്നാമത്തെ ദിവസം മലക്കുൽ മൗത്ത് വന്നു, കൂടെ ഇസ്മായിൽ എന്ന പേരുള്ള ഒരു മലക്ക്. 70,000 മലക്കിന്റെ അകമ്പടിയോടെ ഓരോ മലക്കും 70,000 മലക്കിന്റെ ചുമലിൽ. എന്നിട്ട് അവര് വന്നുകൊണ്ട് പറയുകയാണ്, ഇക്റാമൻ ലക, അങ്ങയോടുള്ള ബഹുമാനിക്കാൻ വന്നതാണ്. വതഫ്ളീലൻ ലക, അങ്ങയുടെ ഫളൽ കാണാൻ വന്നതാണ്. വഹാസ്സതൻ ലക, അങ്ങേക്ക് പ്രത്യേകതയുമായിട്ട് വന്നതാണ്. 70,000 മലക്കുകൾ അവര് വന്നുകൊണ്ട് പറയുന്നു, യാ ജിബ്രീൽ പറയുന്നു, മലക്കുൽ മൗത്ത് ചോദിക്കുന്നു, യാ അഹ്മദ്, യാ അഹ്മദ്, നബിയുടെ പ്രിയപ്പെട്ട പേര് അഹ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അഹമ്മദേ, അങ്ങയുടെ അഭിഷ്ടം പോലെ ചെയ്തു കൊള്ളാം, റൂഹ് പിടിക്കാൻ അനുമതി ഉണ്ടെങ്കിൽ അങ്ങനെ, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയുമ്പോ ജിബ്രീലിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മലക്കുൽ മൗത്തിന് അനുമതി നൽകിയിട്ട് അകത്തേക്ക് വിളിച്ചാലും. അപ്പൊ ജിബ്രീൽ അപ്പ മാത്രം പറഞ്ഞു, യാ അഹമ്മദ്, ഏ അഹമ്മദ് റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നല്ലാഹ ഖദ് ഇഷ്താഖ ഇലാ ലിഖാഇക, അങ്ങയെ കണ്ടുമുട്ടാൻ അല്ലാഹു മോഹിച്ചിരിപ്പാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന, എല്ലാ എന്റെ ഉമ്മത്തിൽപ്പെട്ട എല്ലാവരും സ്വർഗത്തിൽ പ്രവേശിക്കും. ഇല്ലാമൻ അബ, തിരസ്കരിച്ചവരൊഴികെ. സഹാബത്ത് ചോദിച്ചു, ഇതാണ് മദീനയിലേക്കുള്ള പാതയുടെ സന്ദേശം. ഒമൻ യഅബ, ആരാണ് തിരസ്കരിക്കുന്ന എന്ന് സഹാബത്ത് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, മൻ അതാഅനി ദഖലൽ ജന്ന, എന്നെ അനുസരിച്ചവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. ഒമൻ അസാനി, എന്നെ ധിക്കരിച്ചവനോ, ഫഖദ് അബ, അവൻ തിരസ്കരിച്ചു. നഹനുൽ ആഖിറൂന സാബിഖൂന യൗമൽ ഖിയാമ, നമ്മൾ ഒടുക്കത്തിൽ ഉമ്മത്താണെങ്കിലും നാളെ പരലോകത്ത് മുമ്പിലാണെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസോടെ, ഒരു ഹദീസ് ഈ അവസാനിക്കാൻ പോകുന്ന ഈ പരിപാടിയുടെ, ഇന്നത്തെ ഈ അവസാനിക്കാൻ പോകുന്ന സമയത്ത് പ്രിയപ്പെട്ടവരുടെ സഹോദരങ്ങളുടെ ശ്രദ്ധയ്ക്ക് മുമ്പാകെ കൊണ്ടുവരുന്നു. അന സയ്യിദുന്നാസി യൗമൽ ഖിയാമ, ഞാൻ ഖിയാമത്ത് ദിനത്തിൽ ലോകരുടെ നായകനാണ്, മനുഷ്യത്തിന്റെ നേതാവാണ്. വലാ ഫഖർ, അഭിമാനമല്ല, വസ്തുതയാണ്. മാമിൻ അഹദിൻ ഇല്ലാ ഹുവ തഹ്ത ലിവാഇ യൗമൽ ഖിയാമ, ഖിയാമത്തിന്റെ ദിവസം എല്ലാവരും എന്റെ കൊടിക്ക് കീഴെയായിരിക്കും. എന്ത ഫറജ്, ഒരു മോചനം ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവരും എന്റെ പിന്നാലെ അണിചേരും. എന്റെ കയ്യിൽ ഹംദിന്റെ കൊടി, ഇത് അല്ലാഹു സ്തുതിക്കപ്പെട്ട റബ്ബ്, മഹ്മൂദായ റബ്ബ്, അവന്റെ റസൂല് മുഹമ്മദായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ചിന്തിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു സെക്കൻഡ് ഞാൻ പറഞ്ഞോട്ടെ, ഇവിടുന്ന് പോയാലും ആലോചിക്കാൻ, അല്ലാഹു സ്തുതിക്കപ്പെടുന്നവൻ അല്ലേ? അൽഹംദുലില്ലാ, നബി മുഹമ്മദ് സ്തുതിക്കപ്പെടുന്ന നബി, നാളെ ഖിയാമത്തിൽ ഏന്തുന്ന കൊടി ലിവാഉൽ ഹംദ്, സ്തുതിയുടെ കൊടി. ഇങ്ങനൊക്കെ ഈ പേര് വെക്കപ്പെട്ടതിന് പൊരുളുകളില്ലേ? ആ പൊരുളുകളെ പറ്റി അഗാധമായിട്ട് ആലോചിക്കുന്നവർക്ക് മനസ്സിലാവും, എന്താണ് മദീനയിലേക്കുള്ള പാത, എന്തിനാ ഈ പ്രകീർത്തനം, എന്തിനാ ഈ കീർത്തനം, സ്തോത്രങ്ങൾ, പ്രകീർത്തനങ്ങൾ, സ്തുതികൾ. അന അംഷി, ഞാൻ കൊടിയേന്തി നടക്കും. വയംഷിന്നാസുമായി, ലോകരായ ലോകരൊക്കെ എന്റെ കൂടെ നടക്കും. ഹത്താ ആതി ബാബൽ ജന്ന, ഞാൻ സ്വർഗത്തിന്റെ വാതിലോളം എത്തും. ഫഅസ്തഫ്തഹ്, ഞാൻ അത് തുറക്കാൻ ആവശ്യപ്പെടും. ഫയുഖാൽ, അപ്പൊ ചോദിക്കപ്പെടും, മൻഹാദാ, ആരാണ് ഈ വന്ന് നിൽക്കുന്നതെന്ന്. ഫഅഖൂൽ, ഞാൻ പറയും, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. യുഖാൽ, അപ്പൊ പറയപ്പെടും, മർഹബൻ ബി മുഹമ്മദി, മുഹമ്മദിന് സ്വാഗതം എന്ന് സ്വർഗത്തിന്റെ വാതിൽക്കൽ പറയപ്പെടുമ്പോ. ഫദൈ റൈർതു ഫൈദാ റൈതു റബ്ബി, എന്റെ റബ്ബിനെ ഞാൻ കാണുമ്പോൾ. ഖറർതു ലഹു സാജിദ, ബുഖാരി മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസാണ്, എന്റെ റബ്ബിന്റെ മുമ്പിൽ ഞാൻ സുജൂദിൽ വീണു കിടക്കും. ദേഖ് കെ ജിസ്കോ ജീ നഹി ധർതാ, ഷഹറെ മദീനായേ സാഹേ, കണ്ടു കണ്ടാലും മതി വരാത്ത നഗരിയാണ് മദീന. ദേഖ് കെ ജിസ്കോ ജീ നഹി ധർതാ, ഷഹറെ മദീനായേ സാഹേ, ആഖോ കോ ജോ ഠണ്ഡക് ബഖ്ഷ, ഗുംബദ ഖിസ്റായ സാഹേ, ദേഖ് കോ ജിസ്കോ ജീ നഹി ധർതാ,
ഷഹറ മദീന ഏ സാഹേ, കണ്ടാലും മതി വരാത്ത പട്ടണമാണ് മദീന. ആങ്കോ കോജോ ഠണ്ടക്ക് ബക്ഷ, കണ്ണുകൾക്ക് കിട്ടിയോൾ കുളിരോർക്കുമ്പോഴോ. ഗുംബദ ഹിസ്റ സാഹേ, പച്ച കുബ്ബ കണ്ണിന്റെ കുളിർമയാണ്. വാപ്പസ് ആയേ ദിൽ നഹി തർത്ത, ഛോഡ് കേ ഉൻകേ ചോക്കട്ട് കോ, അവിടുത്തെ തിരുമുറ്റം പിരിഞ്ഞു വരാൻ മനസ്സ് സമ്മതിക്കുന്നില്ല. ജാനബി ദേതേ ഹാഫിസ് ദർപേ, ദിൽ മേ ആകായ സാഹേ, ദേഖ് കേ ജിസ് കോ ജീ നഹി തർത്ത, ഷഹറ മദീന ഏ സാഹേ. ഒരിക്കലും ചെന്നാൽ തിരിച്ചു പോകാനാകാത്ത സ്ഥലം അവിടത്തോടെന്റെ ഹൃദയം എത്ര ബന്ധപ്പെട്ടുവെന്ന് പറഞ്ഞാൽ ആ ഉമ്മറപ്പടിയിൽ ജീവൻ വെച്ച് പോരാനും ഞാൻ തയ്യാർ. റിയാസുൽ ജന്ന കീ ഖുശ്ബൂസേ, ദിൽ കോ ബീ മഹകായാ ഹേ, അവിടുത്തെ മിമ്പറിനും അവിടുത്തെ റൗളക്കും ഇടയിലുള്ള റിയാസുൽ ജന്നയുടെ സുഗന്ധം തൂമണം കൊണ്ട് എന്റെ ഹൃദയത്തിനും ഞാൻ സുഗന്ധം നൽകി. മസ്ജിദ് നബവി കാമൻ ഭാത്ത, ഠണ്ടക്ക് നക്ഷായ സാഹേ, ഹം മെഹ്മാൻ ബനേ തേ ഉൻകേ. മദീനയിലെത്തിയപ്പ ഞാനൊരു വിരുന്നുകാരനായി. ആരുടെ വിരുന്നുകാരൻ? അർശ് പജോ മെഹ്മാനു. അർശിലെ വിരുന്നായി ചെന്ന പുണ്യ നബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം. ക്യോന കിസ്മത്ത് പർഹോ നാസാ, ജിൻകേ ആകായ സാഹേ, ദേഖ് കേ ജിസ് കോ ജീ നഹി തർത്ത, ഷഹറ മദീന ഏ സാഹേ, ദേഖ് കേ ജിസ് കോ ജീ നഹി തർത്ത, ഷഹറ മദീന ഏ സാഹേ, ദേഖ് കേ ജിസ് കോ. വീണ്ടും ഈ കടപ്പുറത്ത്, വീണ്ടും പുണ്യ നബിയുടെ സദസ്സിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനല്പം ആയിസ്, അതിനൊരുപാട് തൗഫീഖ് അല്ലാഹുവേ പ്രദാനം ചെയ്യണമേ. ദേഖ് കേ ജിസ് കോ ജീ നഹി തർത്ത, ഷഹറ മദീന ഏ സാഹേ, ദേഖ് കേ ജിസ് കോ ജീ നഹി തർത്ത, ഷഹറ മദീന ഏ സാഹേ, ദേഖ് കേ ജിസ് കോ ജീ നഹി തർത്ത, ഷഹറ മദീന ഏ സാഹേ. സല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് وعليه وسلم. اللهم صل على محمد. يا ربي ربنا تقبل منا, ربنا تقبل منا, قبول آكنا يا الله, يا كافي المهمات, يا دافع البليات. തങ്ങളുടെ ഉദ്ദേശങ്ങൾ വിജയിപ്പിക്കണേ അല്ലാ, രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ. അല്ലാഹുവേ ഈ മഹത്വപൂരിതമായ സംഗതിയെ നിലനിർത്തണേ അല്ലാ. ആഖിബത്ത് നന്നാക്കി ഈമാനോടെ മരിപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ ഉജ്ജ്വലമായ അന്തസ് തരണേ അല്ലാ. നാടിന് സമാധാനം കൊടുക്കണേ അല്ലാ. പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഭാരത മഹാരാജ്യത്തെ ഐക്യത്തിലും സൗഹാർദ്ദത്തിലും സ്നേഹ സമാധാനത്തിലും എന്നെന്നും നിലനിർത്തണേ അല്ലാ. ഇവിടുത്തെ എല്ലാ സമുദായങ്ങൾക്കിടയിലും മൈത്രിയും സാഹോദര്യവും സമാധാനവും നിലനിർത്തണേ അല്ലാ. ഹിന്ദു മുസ്ലിം മൈത്രിയെ നാടിൻ്റെ അന്തസ്സാക്കിയിട്ട് എന്നെന്നും നിലനിർത്തണേ അല്ലാ. എല്ലാ മനുഷ്യരും സൗഖ്യത്തോടെ രക്ഷയോടെ വാഴുന്ന ഒരു ലോകത്തിന് വേണ്ടിയുള്ള ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണേ അല്ലാ. മനുഷ്യൻ്റെ ആദരത്തെ നിലനിർത്തണേ അല്ലാ. മനുഷ്യത്വത്തിന് ഇടിവ് പറ്റാതെ കാത്തു രക്ഷിക്കണേ അല്ലാ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين وانصر جيوش المسلمين والف بين قلوب المسلمين. اللهم ارحم امه محمد, اللهم انصر امه محمد, اللهم فرج عن امه محمد, اللهم ارض امه محمد, اللهم افتح لامه سيدنا ونبينا وحبيبنا محمد. آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون, وسلام على المرسلين, والحمد لله رب العالمين.